അങ്ങനെ നമ്മുടെ റോക്കി ബൈ സ്പൂൺ കില്ലറിനെതിരെ റിവഞ്ച് എടുക്കാൻ വേണ്ടി വരുവാണ്. എന്നാൽ ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിൽ സ്പൂൺ കില്ലർ വന്ന് അടിച്ചപ്പോൾ റോക്കി ബൈ വെടിവെച്ചു. വെടിവെച്ചു കഴിഞ്ഞപ്പോൾ സ്പൂൺ കില്ലർ വീണ്ടും അടിച്ചു. അടുത്തതായി റോക്കി ബൈ മിസൈൽ എടുത്തോണ്ട് വന്നു. അതിനുശേഷം ആ സ്പൂൺ കില്ലർ നടന്നു വരുന്ന വഴിയിൽ ഒരു വലിയ ബോംബ് തന്നെ ഉപയോഗിച്ചു. എന്നാൽ അന്നിട്ടും ആ സ്പൂൺ കില്ലറിന് ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ അവസാനം നമ്മുടെ റോക്കി ബൈ ഒരു ടാങ്ക് തന്നെ എടുത്തുകൊണ്ട് വന്നു. എന്നാൽ ആ സ്പൂൺ കില്ലർ അതിൽ കയറിയ റോക്കി ബൈയെ താഴത്തേക്ക് ഓടിച്ചു വിട്ടു. അങ്ങനെ ഈ സ്പൂൺ കില്ലർ അടിച്ചടിച്ച് നമ്മുടെ റോക്കി ബൈയെ ഏതാണ്ട് ഇല്ലാണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത അടിക്ക് നമ്മുടെ സ്പൂൺ കില്ലറിന്റെ സ്പൂൺ ഒടിഞ്ഞു പോകുന്നത്. ഇനിയെങ്കിലും താൻ ഈ സ്പൂൺ കില്ലറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് റോക്കി ബൈ ഇരിക്കുമ്പോഴാണ് ആ സ്പൂൺ കില്ലർ തന്റെ ഉടുപ്പ് തുറന്ന് അടുത്ത സ്പൂൺ എടുക്കുന്നത്.